ഞങ്ങൾ പലരും തലയിൽ മുണ്ടിട്ടിടാ നടക്കുക. കാരണം എപ്പോഴും 14-ാം സ്ഥാനം ഞങ്ങൾക്ക് 15-ാം സ്ഥാനം കിട്ടാത്തത് 15-ാമത്തെ ഒരു ജില്ല ഇല്ലാത്തതുകൊണ്ടാണ്. പാലക്കാട് ജില്ലക്കാണ് സ്ഥിരമായി 14-ാം സ്ഥാനം കിട്ടിക്കൊണ്ടിരിക്കുന്നത്, 15-ാമത്തെ ഒരു ജില്ല ഇല്ലാഞ്ഞിട്ടാണ്. ആരും കാരണങ്ങൾ അന്വേഷിക്കുന്നില്ല. എന്തുകൊണ്ട് ആ ജില്ല വിദ്യാഭ്യാസപരമായി ഇന്ന് പിന്നോട്ട് പോകുന്നു എന്നതിന്റെ അന്വേഷണം നടത്താൻ ഇവിടെ ഒരു പാലുടി കമ്മിറ്റിയില്ല, ഒരു സച്ചാർ കമ്മിറ്റിയില്ല. മറിച്ച് അധ്യാപകന്റെ മെക്കെട്ട് കയറി നിങ്ങൾ പഠിപ്പിക്കുക പഠിപ്പിക്കുക പഠിപ്പിക്കുക, അവിടുത്തെ സാമൂഹ്യ സാഹചര്യം വിലയിരുത്താൻ, അവിടുത്തെ ബഹുഭൂരിപക്ഷമായ ഹിന്ദുവിന്റെ അവസ്ഥ അറിയാൻ, അച്ഛനും അമ്മയ്ക്കും മരുന്ന് വാങ്ങാൻ, കുടുംബത്തെ റേഷൻ വാങ്ങാൻ, പെങ്ങളെ കെട്ടിച്ചതിന്റെ കടം വീട്ടാൻ, വിദ്യാലയത്തിന്റെ രേഖയിൽ മാത്രം പേര് കടന്നുകൊണ്ട് മണ്ണ് ചുമക്കാൻ പോകുന്ന കുട്ടികള്, കോൺക്രീറ്റ് പണിക്ക് പോകുന്ന കുട്ടികള്, നിത്യേന എന്നോണം മറ്റു പല ജോലികളും ചുമട്ടുകാരടക്കമുള്ള കുട്ടികള് പല സർക്കാർ സ്കൂളുകളുടെയും രേഖകളിലുണ്ട്. പേര് നീക്കിക്കഴിഞ്ഞാൽ അവൻ എന്നേക്കുമായി വിദ്യാഭ്യാസം നേടാനുള്ള അവസ്ഥ പോയി. അതുകൊണ്ട് അവനും അറിയാം 15 ദിവസം കൂടുമ്പോ പേര് വെട്ടുമ്പോ 15-ാം ദിവസം ഒന്ന് വന്നു പോവുക. പാവം പേര് വെട്ടാണ്ടിരിക്കാൻ 14 ദിവസത്തെ ലീവ് കഴിഞ്ഞാൽ 15-ാം ദിവസം ഒന്ന് വന്നു പോവും. അവൻ ഈ 15 ദിവസവും കുടുംബം പോറ്റാൻ അധ്വാനിക്കുകയാണ് എന്ന സത്യം തിരിച്ചറിയാൻ എന്ന് നിങ്ങൾ കമ്മീഷനെ വെക്കും, എന്ന് നിങ്ങൾ ആ ദാരിദ്ര്യം തിരിച്ചറിയും. ആ കുട്ടികളുടെ കണ്ണിൽ നിന്ന് ചാടുന്ന കണ്ണീര്, അവരുടെ കയ്യിന് പൊട്ടിയൊലിക്കുന്ന തഴമ്പ്, ഇവിടുത്തെ മതേതരത്വത്തിന് അത് കാണാനുള്ള ശക്തി എന്നുണ്ടാകും. ഇവിടെയാണ് ഹിന്ദു ഐക്യവേദിക്ക് പ്രവർത്തിക്കാനുള്ളത്. നിങ്ങൾ ലോകത്തിന്റെ പല ഭാഗങ്ങളിലെയും പ്രശ്നങ്ങൾ എടുത്ത് ഇവിടെ കണ്ണീരുണ്ടാക്കുന്നു. പാലസ്തീനാകാം, അഫ്ഗാനാകാം, ഇറാനാകാം, ഇറാഖാകാം, സ്വന്തം കാൽച്ചുവട്ടില് ഈ കുട്ടികൾ കണ്ണീരോടുകൂടി രക്തത്തോടുകൂടി നിൽക്കുന്നത് നിങ്ങൾ എന്ന് കാണും. നിങ്ങളെ ഇന്ന് കാണാൻ അനുവദിക്കാത്തത് ഈ മതേതരത്വത്തിന്റെ കപടതയാണ്. ആ കാപട്യമാണ് ഹിന്ദു ഐക്യവേദിക്ക് വലിച്ചു പറയ്ക്കാനുള്ളത്. അടിച്ചുകൂട്ടി കൊണ്ടുപോയി ഹിന്ദുവിനെ ദരിദ്രനാക്കുന്ന നിങ്ങൾക്ക് പറയാൻ അവകാശമുണ്ടോ ഹിന്ദുവിന്റെ പട്ടിണിയെ പറ്റിയിട്ട്? അവിടെയാണ് പട്ടിണി സൃഷ്ടിക്കുന്നു ഇവർക്കെല്ലാം മതം മാറ്റാൻ വേണ്ടിയിട്ട്. ഇവിടെ ഉറക്ക പ്രഖ്യാപിക്കണം നമുക്ക്. ഇവിടെയാണ് തൊഗാഡിയാജി പറഞ്ഞത്, ഇനി പട്ടിണി കിടക്കുന്ന ഒരു ഹിന്ദു ഉണ്ടാകില്ല. അത് സ്വന്തം പരിശ്രമം കൊണ്ടായാലും ശരി, ഞാനും നിങ്ങളും നിറയ്ക്കുന്ന ഖജനാവിൽ നിന്ന് ന്യായമായ ആനുകൂല്യങ്ങൾ കൈപ്പറ്റിക്കൊണ്ടായാലും ശരി, രണ്ട് രൂപത്തിലായാലും പട്ടിണി കിടക്കുന്ന ഒരു ഹിന്ദു ഇനി ഇവിടെ ഉണ്ടാകില്ല എന്ന് ഉറക്ക മനസ്സിൽ പ്രതിജ്ഞ ചെയ്യാൻ, അതനുസരിച്ച് പ്രവർത്തിക്കാൻ നമ്മൾ തയ്യാറായിരിക്കുന്ന സന്ദർഭമാണ്. നമ്മളെ മതം മാറ്റാൻ വേണ്ടി നാലു പുറവും പാഞ്ഞു നടക്കുന്നവരോട്, അവർക്ക് വേണ്ട പിന്തുണ കൊടുക്കുന്നവരോട് നമുക്ക് സഹതാപമുണ്ട്. കാരണം ഇവിടെ ഇന്ന് 110 കോടി ഹിന്ദു ഉണ്ട്. അതൊരത്ഭുതമാണ്. 110 കോടി ഹിന്ദു ഉണ്ടെങ്കിൽ അതൊരത്ഭുതമാണ്. എന്താ കാരണം? ചരിത്രത്തിൽ ഒരിക്കലും ആന തരാം, ചേന തരാം, വേണേലൊരു സ്വർഗവും തരാം, ഒന്ന് വെച്ചാ രണ്ട്, വെയ് രാജാ വെയ് എന്ന് പറഞ്ഞ് അങ്ങാടിയിൽ നിന്ന് കച്ചവടം നടത്തിയിട്ടല്ല അവിടെ 110 കോടി ഹിന്ദു ഉണ്ടായത്. ദൈവം സൃഷ്ടിച്ചതാണ് ഈ 110 കോടി ഹിന്ദുവിനെ. ദൈവം സൃഷ്ടിച്ചതാണ്. പണം കൊടുത്തിട്ടോ അല്ലെങ്കിൽ വഴിയിൽ കൂടി പോണാനെ ചാക്കിട്ട് കൊണ്ടായിട്ടോ അല്ല 110 കോടി ആയത്. ഒരു മതപ്രചാരകൻ നമുക്കിടയിൽ പ്രവർത്തിക്കുന്നില്ല. പണം കൈപ്പറ്റിക്കൊണ്ടോ അല്ലാതെയോ നമുക്കിടയിൽ ആധ്യാത്മിക ആചാര്യന്മാരാവുള്ളൂ. അവര് ശിഷ്യന്മാർക്കാ പറഞ്ഞു കൊടുക്കുക, അല്ലാതെ വഴിയിൽ കൂടി പോകുന്നവർക്കല്ല. അപ്പോ മതപ്രചാരകനില്ലാതെ, മതം മാറ്റാൻ പണം ചെലവഴിക്കാതെ, അധികാരമോ മറ്റേ ആയുധമോ ഉപയോഗിക്കാതെ, ദൈവത്തിന്റെ മാത്രം നിശ്ചയം കൊണ്ട് 110 കോടി ജനങ്ങൾ ഹിന്ദുക്കളായി ലോകത്തുണ്ടെങ്കിൽ, ലോകത്തിന്റെ പകുതിയോളം ജനസംഖ്യ സനാതന ധർമ്മികളാണെങ്കിൽ, ഈ ധർമ്മം ഈശ്വരനാൽ സൃഷ്ടിക്കുകയും സംരക്ഷിക്കപ്പെടുകയും ചെയ്തതാണ്. നിങ്ങൾ ഈ കാണിക്കുന്നതുകൊണ്ടൊന്നും ഹിന്ദുത്വം ഇല്ലാതാകില്ല. നിങ്ങൾക്കാകെ സാധിക്കുക നാടിന്റെ സമാധാനം തകർക്കുക എന്നുള്ളത് മാത്രമാണ്. ഞങ്ങൾക്ക് മതം മാറാൻ നിവൃത്തിയില്ല, മതം മാറ്റം അനുവദിക്കാൻ നിവൃത്തിയില്ല. കാരണം ഞങ്ങളെ ഹിന്ദുവാക്കിയത് ദൈവമാണ്. രാഷ്ട്രീയം പോലെയല്ല മതം. എന്റെ രാഷ്ട്രീയം നിശ്ചയിച്ചത് ഞാനാണ്. അങ്ങനെ ഒന്നും ഉണ്ടെങ്കിൽ അതെനിക്ക് മാറ്റാം. പക്ഷെ എന്റെ മതം ഞാനല്ല നിശ്ചയിച്ചത്, ദൈവമാണ്. എന്റെ അമ്മ എന്നെ ഗർഭപാത്രത്തിൽ ചുമക്കുമ്പോൾ എന്തൊക്കെ ആചാരങ്ങൾ അനുഷ്ഠിച്ചിട്ടുണ്ടോ അവിടെ തുടങ്ങുന്നു എന്റെ മതം. എന്റെ വായിൽ തേനും വയമ്പും ഇറ്റിച്ചത് ഏതൊക്കെ ആചാരപ്രകാരമാണോ അതിലൂടെ മുന്നേറുന്നു എന്റെ മതം. എന്റെ വായിൽ ഒരു നുള്ള അന്നം തീർച്ചു എന്നത് ഏത് ആചാരപ്രകാരമാണോ അവിടെ ഉറയ്ക്കുന്നു എന്റെ മതം. ഇത് ദൈവം തന്നതാണ്. ഇനി മതം മാറ്റം നിയമമൂലം അനുവദിക്കണമെന്ന് പറയുന്നവര്, പട്ടിണിക്ക് പരിഹാരമായി മതം മാറാൻ പറയുന്നവരോട് ഞങ്ങളൊന്ന് ചോദിക്കട്ടെ, ഞങ്ങൾക്ക് നായി കഞ്ഞിവെള്ളം കുടിക്കണമെങ്കില് ഞങ്ങളുടെ ആദിവാസി ഊരികളില്, ഞങ്ങളുടെ പട്ടികജാതി കോളനികളില് നായി കഞ്ഞിവെള്ളം കുടിക്കണമെങ്കില് ദൈവം തന്നെ ഈ മതം ഞങ്ങൾ പകരം പണയം വെക്കണോ? ഒരു നേരത്തെ മരുന്ന് കിട്ടണമെങ്കില് ദൈവം ഞങ്ങൾക്ക് നിശ്ചയിച്ചു തന്ന ഈ മതത്തെ ഞങ്ങൾ വിൽക്കണോ?
നിങ്ങളുടെ മക്കളെ സ്കൂളിൽ പഠിപ്പിക്കണമെങ്കിൽ ദൈവം ഞങ്ങൾക്ക് വേണ്ടി കനിഞ്ഞു നൽകിയ ഈ മഹാഭാഗ്യത്തെ, ഈ ധർമ്മത്തെ ഞങ്ങൾ എവിടെയെങ്കിലും പണയം വയ്ക്കുകയോ വിൽക്കുകയോ ചെയ്യണോ? വലിച്ചെറിയണോ? എങ്കിൽ എന്തിനു വേണ്ടി നിങ്ങൾ ഈ കഴിഞ്ഞ 60 വർഷമായി ഇവിടെ ക്ഷേമ രാഷ്ട്രം സൃഷ്ടിച്ചു? നാഴി കഞ്ഞി വെള്ളത്തിന് ഞങ്ങളുടെ മതം പണയം വെപ്പിക്കുന്ന, ഒരു നേരത്തെ മരുന്നിന് ഞങ്ങളുടെ മതം വിപ്പിക്കുന്ന, ഒരു ജോഡി തുണിക്ക് വേണ്ടി ഞങ്ങളുടെ അച്ഛനപ്പൂപ്പന്മാരുടെ കുഴിമാടങ്ങൾ ഇടിച്ച് നിരത്താൻ പറയുന്ന, ഇതാണോ നിങ്ങളുടെ ക്ഷേമ രാഷ്ട്രം? ഇവിടെയാണ് മതം മാറ്റത്തെ ഞങ്ങൾക്ക് എതിർക്കേണ്ടി വരുന്നത്. ദൈവത്തിനറിയാം ഹിന്ദുക്കൾ കൊള്ളരുതാത്തവരാണെങ്കിലും, നമ്മൾ പാപികളാണെങ്കിലും, നമ്മുടെ രക്തം വില കുറഞ്ഞതാണെങ്കിൽ ഈ 110 കോടിയെ സൃഷ്ടിക്കാൻ ദൈവം പുറപ്പെടില്ലാലോ? ലോകത്തെ 325 കോടിയെ ഈ സനാതന ധർമ്മത്തിന്റെ വിശാലമായ ഹെഡിങ്ങിനകത്ത് ദൈവം പെടുത്തില്ലാലോ? അവിടെയാണ് ഈശ്വരന്റെ നിശ്ചയമാണ്. അല്ലെങ്കിൽ ദൈവം തീരുമാനിച്ചോട്ടെ, നമ്മൾ പാപികളാണെങ്കിൽ, കൊള്ളരുതാത്തവരാണെങ്കിൽ, വില കുറഞ്ഞവരാണെങ്കിൽ നാളെ മുതൽ ഒരു ഹിന്ദു സ്ത്രീയും പ്രസവിക്കണ്ടെന്ന് ദൈവം തീരുമാനിച്ചാൽ മതി. ഈ കമ്മീഷൻ ഏജന്റുമാരെക്കാൾ ശക്തി ദൈവത്തിനുണ്ട്. നേരത്തെ പറഞ്ഞവർ ഒരിക്കൽ കൂടി പറയുന്നു, ദൈവത്തിന്റെ വിധിക്ക് കീഴടങ്ങാൻ നമ്മൾ തയ്യാറ്. മറിച്ച് പണത്തിന് വേണ്ടി പാഞ്ഞു നടക്കുന്ന ഈ പാസ്റ്റർമാരുടെ വിക്രിയകള്, ഈ നാട്ടിലുണ്ടാക്കുന്ന പ്രശ്നങ്ങള്, അതിനെപ്പറ്റി ബോധവൽക്കരണം നടത്തുക എന്നത് ഓരോ ഹിന്ദു സംഘടനയുടെയും ബാധ്യതയാണ്. അത് ലവ് ജിഹാദിന്റെ ഭാഗമാണെങ്കിലും ശരി, മറ്റ് മതം മാറ്റത്തിന്റെ ഭാഗമാണെങ്കിലും ശരി, നമ്മുടെ കുട്ടികളെ റാഞ്ചിയെടുക്കാൻ, നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ഓരോ ശ്രമത്തെ പറ്റിയും ഈ ഇരിക്കുന്ന തൃശൂർ ജില്ലയുടെ വിവിധ ഭാഗങ്ങളില് ഇതിന്റെ ഭീഷണികളെ, അല്ലെങ്കിൽ ഇതിന്റെ ഭാവി ഭവിഷ്യത്തുകള് പറഞ്ഞു കൊടുക്കാൻ ബാധ്യതപ്പെട്ടവരാണ് നമ്മൾ ഈ കൂടിയവരെല്ലാം. അവിടെ നമുക്ക് മതം മാറ്റത്തെ എതിർത്തേ പറ്റൂ. ലവ് ജിഹാദ് പോലുള്ള നാണംകെട്ട പരിപാടികളെ, നമ്മുടെ കുട്ടികളെ നശിപ്പിക്കുന്ന, വിദ്യാലയങ്ങളിലും കലാലയങ്ങളിലും നടമാടുന്ന ആ ലവ് ജിഹാദിനെ, പുതിയൊരു ഭീകരവാദത്തിന്റെ മുഖമാണത്, അതിനെ നമുക്ക് എതിർത്തേ പറ്റൂ. ഇതൊന്നും തന്നെ ആരോടുമുള്ള വൈരാഗ്യം കൊണ്ടല്ല, വിദ്വേഷം കൊണ്ടല്ല, മറിച്ച് നമുക്ക് നിലനിൽക്കാനുള്ള കൊതി കൊണ്ടാണ്. നമ്മുടെ ദാരിദ്ര്യം പറയുമ്പോൾ നമ്മൾ തിരിച്ചറിയുന്ന ഒരു വസ്തുതയുണ്ട്. ശബരിമലയില് മകരവിളക്ക് കഴിഞ്ഞപ്പോ 103 കോടി രൂപ പെറുക്കി കെട്ടി വെച്ചിട്ടുണ്ട്. നമ്മുടെ മന്ത്രി അതിന്റെ പേരിൽ മസില് പെറുക്കുന്നു, ഞാൻ താൻ വീരൻ, 103 കോടി ഉണ്ടാക്കിയ ഞാൻ താൻ വീരൻ എന്ന് പറഞ്ഞ് മസില് പെറുക്കുന്നു. ഇട്ട ഹിന്ദുവിന് അവിടെ ഒരു അങ്കുമില്ല. ഇദ്ദേഹം ആകെ അവിടെ ചെയ്തത്, അവിടെ ചെന്ന് അയ്യപ്പസ്വാമി അങ്ങനെ തുറച്ചു നോക്കി നിൽക്കണുണ്ട്. നമ്മള് മകരവിളക്കിന് സർവ കോടിക്കണക്കിന് കണ്ഠങ്ങളിൽ നിന്ന് വീടുകളിൽ ഇരുന്ന് പോലും സ്വാമിയെ ശരണമയ്യപ്പ എന്ന് മുഴങ്ങുമ്പോൾ ആ ശ്രീകോവിൽ നട തുറന്നപ്പോ നമ്മുടെ മന്ത്രി തുറച്ചു നോക്കുക, തിരുവാഭരണത്തിന്റെ കനോത്രയാണ്, തിരുവാഭരണത്തിന്റെ കനോത്രയാണ്. സഹകരണ ഏത് സഹകരണ ബാങ്കിനാ പണയം വെക്കേണ്ടത്? നശിച്ച് നാറാണക്കല്ല് കുത്തുന്ന ഏത് സഹകരണ ബാങ്കിനത് ഉപയോഗിക്കാൻ കഴിയാ? തുറച്ചു നോക്കിക്കൊണ്ട് നിൽക്കുക. ലേസം കഴിഞ്ഞപ്പോ ഒന്നുകൂടി താണു നോക്കണുണ്ട്, അതെന്തിനാന്ന് നമുക്ക് മനസ്സിലായില്ല. പക്ഷെ ഒരാഴ്ച കഴിഞ്ഞപ്പോ പത്രം വായിച്ചപ്പോ മനസ്സിലായി അത്.